ചേർന്ന് നീ വന്നു നിന്നപ്പോൾ നനഞ്ഞു ഒരിക്കൽ മിന്നൽ പായും മഴയുടെ സ്നേഹിച്ചുയെ, അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്തുവല്ലോ. എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു ചേരുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാനുണ്ടാകുമെന്ന്. സ്നേഹിച്ചുയെ, ആ ഒരു വലിയ വിശ്വാസത്തോടുകൂടെ ഞങ്ങളുടെ എളിയ ഈ കുടുംബങ്ങൾ അങ്ങേ സന്നിധിയിൽ ഒരുമിച്ച് ചേരുകയാണ്. കുടുംബത്തിൻ്റെ പവിത്രതയും കുടുംബത്തിൻ്റെ സ്നേഹവും ഐക്യവും എന്നും ഞങ്ങൾ നിലനിർത്തുവാനും ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിലൂടെ യേശുവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനടുത്തെ പ്രേക്ഷിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ ശക്തമായ കരവലയത്താലും സ്നേഹത്താലും യേശു ഞങ്ങൾക്ക് നൽകിയ ആ പ്രേക്ഷിത ദൗത്യം എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികളിലേക്കും എത്തിക്കുവാനും ഞങ്ങളുടെ കൊച്ചു കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി. അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വസ്യമാണ്. വിശ്വസ്തതയോടെ പരമാർത്ഥതയോടും കൂടെ
പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു. വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അത് പരിശീലിക്കുന്നവൻ വിവേകികളാകും. അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4:18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. നാം ഇപ്പോൾ കേട്ട വചനത്തെക്കുറിച്ച് അല്പസമയം നമുക്ക് ധ്യാനിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കുടുംബ സിനഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രേഷിതത്വം എന്ന വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ കുടുംബ കൂട്ടായ്മ. ഇപ്പോൾ നമ്മളിന്ന് വായിച്ചു കേട്ട വചനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4:18 യേശുവിൻ്റെ പ്രേഷിത ദൗത്യം ആരംഭിക്കുന്ന ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. യേശു എന്തിനാണ് വന്നത് എന്ന് ആ വചനത്തിലൂടെ യേശു പറയുന്നുണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതർക്ക് മോചനം, അങ്ങനെ യേശു ചെയ്ത കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോകുവാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. അതാണ് യേശു നമുക്ക് നൽകുന്ന പ്രേഷിത ദൗത്യം. അപ്പോൾ യേശു ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപും അവസാനം യേശു പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് വൈദികരെ പോലെയോ സന്യസ്തരെ പോലെയോ ലോകമെമ്പാടും മറ്റ് മിഷണറിമാരെ പോലെയോ എല്ലായിടത്തും പോയി യേശുവിൻ്റെ വചനം പ്രഘോഷിക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ യേശു പകർന്നു തന്ന മൂല്യങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ യേശുവിനെ കൊടുക്കുന്നവരാണ് പല ജീവിത സാഹചര്യത്തിലും. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് പങ്കുവയ്ക്കാം, എങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിനെ കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രേഷിത ദൗത്യം നമ്മൾ തുടരുന്നത് എന്ന് നമുക്ക് മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാം. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഈ നമ്മുടെ കുടുംബ കൂട്ടായ്മ എല്ലാവരും ചേർന്നിരിക്കുന്ന ഒരു അവസരത്തിൽ എനിക്ക് പങ്കുവെക്കാനുള്ളത്, അല്ലെങ്കിൽ കുടുംബനാഥൻ എന്നുള്ള ഒരു നിലയിൽ നമ്മുടെ കുടുംബ നമ്മുടെ ദൗത്യം, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു വലിയ ദൗത്യം എപ്രകാരം ആയിരിക്കണമെന്ന് ഒരു വളരെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാനൊരു കുടുംബജീവിതത്തിലേക്ക് കടന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസം, കുടുംബ എന്ന കുടുംബജീവിതം, ദൈവം നമുക്ക് നൽകിയ വിവാഹം എന്നൊരു കുദാശ, അത് വളരെ പരിപാപനമായ ഒന്നാണെന്ന് എൻ്റെ മനസ്സിൽ അന്ന് മുതൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുടുംബത്തിനോട് ചേർന്നതുകൊണ്ട് എന്തുമാത്രം എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും എല്ലാവർക്കും ദൈവത്തിനെ എങ്ങനെ കൊടുക്കാമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് എൻ്റെ ജീവിതം ഞാൻ ആരംഭിച്ചതും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ദൗത്യം കഴിഞ്ഞു എന്നാണ്. പക്ഷേ അതിലുപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും ഓരോ ജോലിയിലും ഭാര്യയോട് ചേർന്ന്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുടുംബജീവിതത്തിൽ നമ്മുടെ കുടുംബം തുടങ്ങുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ നമ്മൾ വളരെ വിശ്വസ്തയോടെ ദൈവത്തോട് പറയുന്നത് സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും
അനാരോഗ്യത്തിലും എല്ലാം ജീവിതപങ്കാളിയുടെ കൂടെ നിന്നുകൊണ്ട് ദൈവവിശ്വാസത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കും എന്നുള്ള ഒരു വലിയ വാഗ്ദാനം നമ്മൾ ദൈവത്തോട് ചെയ്യുന്നുണ്ട്. ഈ വാഗ്ദാനം നിറവേറ്റുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്നും നല്ല രീതിയിൽ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം സന്തോഷമായി മാറുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാം നമ്മുടെ മക്കളോടും ഭാര്യയോടും എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഒരു ചെറിയ ആവശ്യത്തിലും സങ്കടത്തിലും ദുഃഖത്തിലും അവരോട് ഒന്നിച്ചു നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ദൗത്യം, നമ്മൾ ദൈവത്തിനോട് കൊടുത്ത വാക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷിത ദൗത്യം, ഭർത്താവ് എന്നുള്ള രീതിയിൽ ഒരു പ്രേക്ഷിത ദൗത്യം പൂർണ്ണമാകുന്നതാണ് എന്നാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഞാനൊരു കുടുംബനാഥയാണ്. അപ്പോൾ എൻ്റെ ഞാൻ മാതൃകാപരമായ ഒരു അമ്മയായിരുന്നാൽ മാത്രമേ എൻ്റെ മക്കളും അതുപോലെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ അനുസരിക്കുന്ന ദൂലയുടെയും അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കി അതനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതിലൂടെയുമാണ്. പ്രത്യേകിച്ച് ഞാൻ ദേവാലയത്തിലും ദേവാലയ ശുശ്രൂഷകളിലും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് എൻ്റെ മക്കളെ ആ വഴിക്ക് മതബോധനത്തിനും മറ്റ് കാര്യങ്ങളിലും, അതായത് നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതാവാകുവാനുള്ള നല്ലൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് എൻ്റെ കുടുംബത്തിലൂടെ ഞാൻ നടത്തുന്നത്. കൂടുമ്പോൾ ഇൻപമുള്ളതാണ് കുടുംബം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഞാനും എൻ്റെ മക്കളും എല്ലാ ദിവസവും ദിവ്യ പ്രാർത്ഥനയിലായിരുന്നാൽ ദിവ്യബലിയിലും സജീവമായി പങ്കെടുക്കുകയും രാത്രി അത്താഴം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടുകൂടി ഞാനും എൻ്റെ മക്കളും സ്കൂളിലെ കാര്യമായിരുന്നാലും കോളേജിലെ കാര്യങ്ങളും പരസ്പരം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടുകൂടി അത്താഴം കഴിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കും. അതാണ് ഞങ്ങളുടെ കുടുംബജീവിതം. ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. അപ്പം എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ കോളേജിൽ പോകുമ്പം സ്കൂളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ് കോളേജിൽ പഠിക്കുന്നത്. ക്ലാസ് കട്ട് ചെയ്താലും ആരും ഒന്നും പറയത്തൊന്നുമില്ല. നമ്മൾ ക്ലാസ് കട്ട് ചെയ്യുമ്പോൾ എന്ന് ടെൻഡൻസി വരും, നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇറങ്ങും. പക്ഷേ നമ്മളവിടെ പോണത് പഠിക്കാനാണ്. ഞങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ വരുന്ന മിസ്സ് അവരൊക്കെ അവരുടെ എഫേർട്ട് എടുത്താണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളവരെയും കൊണ്ട് ക്ലാസ്സിലോട്ട്, ക്ലാസ് കട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ക്ലാസ്സിലോട്ട് കൊണ്ടുപോകുമ്പം ഞാൻ യേശുവിനവിടെ സാക്ഷ്യം നൽകുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് യേശുവിനെ നൽകുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ മിക്ക യോജനങ്ങളും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുവഴി തന്നെ പല പല രീതിയിലുള്ള ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ടും ഇങ്ങനെ കോട്ട്സായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ കൂട്ടുകാർക്കോട്ട് ഫോർവേഡ് ചെയ്യുന്നത് വഴി എൻ്റെ സ്റ്റാറ്റസ് സ്റ്റോറി അങ്ങനെ ആക്കുന്ന വഴി ഞാൻ അവരിൽ യേശുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ പ്രേക്ഷകർ. ഒരു സ്കൂൾ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞാൻ യേശുവിനെ പ്രഘോഷിക്കുന്നതെന്ന് പറയുമ്പം സ്കൂളിലെ കൂട്ടുകാരികൾ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ സ്വാർത്ഥത കാണിക്കാതെ ഞാൻ മാത്രം പഠിക്കണമെന്ന് ചിന്തിക്കാതെ അവർക്കും പറഞ്ഞു കൊടുക്കുന്നത് വഴി ഈശോവിനെ ഞാൻ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ദിവ്യബലിയിൽ പങ്കെടുക്കാനായാലും ആരാധനയിലേക്ക് പോകാനായിരുന്നാലും ഞാൻ എൻ്റെ കൂട്ടുകാരെയും കൂടെ ഞാൻ വിളിക്കാറുണ്ട്. പള്ളിയിൽ കയറാൻ വേണ്ടിയായിരുന്നാലും ഞാൻ മാസ് തുടങ്ങുന്നതിന് മുമ്പോ ആരാധന തുടങ്ങുന്നതിന് മുമ്പോ ഞാൻ കൂട്ടുകാരെല്ലാം നേരത്തെ വിളിച്ചാൽ വരുന്ന കുറച്ച് പേരുണ്ട്. അല്ലാത്തവരെ ഞാൻ വിളിക്കാറുണ്ട്. വരുന്നവരും കൊണ്ട് കൃത്യസമയത്ത് ഞാൻ പള്ളിക്കകത്ത് കയറാറുണ്ട്. പിന്നെ എൻ്റെ കോളേജിലായാലും ഞാൻ എൻ്റെ കൂട്ടുകാരെടുത്തും ചില കാര്യങ്ങളിങ്ങനെ പള്ളിയിലുണ്ടാകുന്ന നല്ല കാര്യങ്ങളും ആരാധനയ്ക്കുണ്ടാകുന്ന എക്സ്പീരിയൻസൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ജീസസ് യൂത്ത് വഴി KCVM പരിപാടിയിലൊക്കെ കൂടെ ഞാനും പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കെടുക്കാറുണ്ട്. പ്രേക്ഷിതത്വത്തെ കുറിച്ചാണല്ലോ നമ്മൾ വ്യക്തിഗത പ്രേക്ഷിതത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. കുടുംബമായിട്ട് നമ്മൾ എപ്രകാരം പ്രേക്ഷിതത്വം നിർവഹിക്കുന്നു എന്ന് നമ്മളിപ്പോ എല്ലാവരും പങ്കുവച്ചു. ഇനി അടുത്തത് നമ്മുടെ അയൽപ്പക്കത്തോ ഇടവകയിലോ നമ്മുടെ സഹായം ആവശ്യമുള്ളവരെയും മറ്റുള്ളവരെയൊക്കെ എങ്ങനെ ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരിലേക്ക് എങ്ങനെ നമ്മുടെ പ്രേക്ഷിത ദൗത്യം എത്തിക്കാം എന്നാണ് നമ്മൾ ഇനിയിപ്പോ ഒന്ന് സംസാരിക്കുന്നത്. പലരും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലതരത്തിലെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അടുത്ത വീട്ടിൽ ഒരാൾ പട്ടിണിയാണെന്ന് അറിയുന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ വഴിയില്ലെങ്കിലും നമ്മൾ ഇടവകയെ അറിയിക്കാറുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ കഴിവുള്ള വ്യക്തികളെ സമീപിച്ച് അവരോട് നമ്മൾ ഈ വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അത് രോഗികളായിരുന്നാലും ഏത് തരത്തിലും സഹായം ആവശ്യമുള്ളവരെ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ കണ്ണടച്ചിരുന്നിട്ടില്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം നമ്മൾ അവരെ സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ എങ്ങനെയൊക്കെ നമുക്ക് ഇടവക തലത്തിലും മറ്റും ആവശ്യക്കാരെ കണ്ടെത്തി സഹായിക്കാമെന്നുള്ളതൊന്ന് നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ എയർപോർട്ടിൽ വീൽ ചെയർ സെക്ഷനിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്.
വീൽചെയറിൽ വരുന്നവർ അവശര നടക്കാൻ പാടില്ലാത്തവരും നടുവേദന ശരീരവേദന അങ്ങനെ ഒരുപാട് വൃദ്ധരായവരും ഒരുപാട് പേരുണ്ട്. അവരെയും കൊണ്ടുപോകുമ്പോൾ അവരുമായിട്ട് പരസ്പരം അവരുടെ ജീവിതവും അവരുടെ വീട്ടുകാരെ കുറിച്ച് കുശലം ചോദിച്ചും എൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞും അങ്ങനെ കൊണ്ടുപോയി ഫ്ലൈറ്റിൽ ബോഡി എത്തിക്കും. തിരിച്ചു വരുന്ന അതേ കണക്ക് സ്ട്രക്ചർ, അതായത് അവിടെ നിന്ന് രോഗം ബാധിച്ച് നട്ടൽ നിഷേധം സംഭവിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ തന്നെയാണ് സ്ട്രക്ചറിലെടുത്ത് ആംബുലൻസിൽ കയറ്റി പുറത്ത് കൊണ്ടുപോയി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് അയക്കുന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മിക്കവരും ഹിന്ദുക്കളാണ്. ഞങ്ങൾ മൂന്നാല് പേര് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻസ്, ബാക്കി അതിൽ കുറേ മുസ്ലിങ്ങൾ. ഞങ്ങളും ഞങ്ങൾ ഇതേക്കണ പരസ്പരം ഞാൻ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ബൈബിളിനെ കുറിച്ച് പറയും, അവർ ഖുറാനെ കുറിച്ച് പറയും, ചിലപ്പോൾ ഭഗവത്ഗീതയെ കുറിച്ച് പറയും. ഞങ്ങൾ പരസ്പരം ഓരോന്നും പറഞ്ഞ് അവരുടെ ദൈവത്തിന് എൻ്റെ ദൈവത്തിന് വേർതിരിക്കാതെ ഞങ്ങൾ പരസ്പരം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതൊരു ശീലമാണ്. ഞങ്ങളിങ്ങനെ ഒരേ പരസ്പരം ജോലി മേഖലയിൽ ഇതുവരെയും പഴക്കോ പ്രശ്നമോ ഒന്നുമില്ലാതെ സ്നേഹത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ ജോലി ചെയ്ത് പോകുന്നത്. വ്യക്തിഗതമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും പരസ്പരം പങ്കുവച്ചു കഴിഞ്ഞു. ഇനി നമ്മളെല്ലാം കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ കുടുംബത്തിലൂടെ നമ്മുടെ അയൽക്കാർക്കും മറ്റുള്ളവർക്കും എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷിത ദൗത്യം തുടരുന്നു എന്നാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ടത്. അതിന് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ തന്നെ നമ്മൾ സൃഷ്ടിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം ഞങ്ങൾ മൂന്നുപേരുണ്ട്, ഞങ്ങൾ മൂന്നുപേരും പരമാവധി നിത്യപൂജയ്ക്ക് പോകുന്നതാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് കുർബാനയ്ക്ക് പോകുന്ന ഇത് കാണുന്നത് ഒരുപാട് പേരുണ്ട്, തിരിച്ച് വരുന്നത് കാണുന്നവരും. അപ്പോൾ കുറേ പേര് ദിവസം ഈ കാഴ്ച കാണുന്നുണ്ട്. ആ കാഴ്ച കാണുമ്പോൾ തന്നെ ഈ കുടുംബമായിട്ട് ഒരു ദിവ്യബലിക്ക് പോകുന്നതിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബമായിട്ട് തന്നെ ഞങ്ങളതൊരു ദിവ്യബലിക്ക് പോകുന്നത് ഒരു മറ്റുള്ളവർക്കതൊരു മാതൃകയാകുമ്പോൾ കുടുംബത്തിലൂടെ ഞങ്ങൾ നടക്കുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനമാണെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഇന്ന് പിന്നെ 35 വർഷം കൊണ്ട് ഒരു പ്രേക്ഷിത വില എന്ന ഒരു ഇതായിട്ട് കച്ചവടത്തിന് പോകുന്നുണ്ട്. പക്ഷേ ആ ഏരിയയിൽ അവർക്ക് എന്തൊക്കെ ചെയ്യണോ, ഏത് രീതിയിൽ അവരുമായിട്ട് ഞാൻ ഇടപെടുന്നു, ആ അവരുമായിട്ടുള്ള പങ്കുവെക്കലിൽ ഞാൻ എൻ്റെ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ആ ഹിന്ദുക്കളുടെ ഇടയിൽ അവർക്ക് ദൈവത്തിന് ദൈവമെന്ന ഒരു രീതിയിൽ അവരെ കാണുകയും അവരുടെ അടുത്ത് പ്രവർത്തിക്കുകയും അവരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ് ഞാൻ ഇന്നും ചെയ്തു വരുന്നത്. എന്നാൽ അതേപോലെ ഒരു കച്ചവടം കൊണ്ടുപോകുമ്പോൾ അവരുടെ എൻ്റെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്ന കച്ചവടത്തിൽ നിന്ന് ഒരുപാട് ലാഭമെന്ന് എടുക്കാതെ അവരുമായിട്ടുള്ള അവർക്ക് എങ്ങനെ അവർക്ക് കൊടുക്കണം, അവരുമായിട്ട് ഏത് രീതിയിലാണ് ഇടപെടണം എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് നിന്ന് 100 രൂപയുടെ മീൻ കൊണ്ടുപോയാൽ 10 രൂപ ലാഭത്തിൽ കൊടുത്ത് അവരുമായിട്ട് പങ്കുവെച്ച് കഴിയുകയാണ് എന്നാണ് എൻ്റെ ഒരു പ്രേക്ഷിത. പ്രേക്ഷിതത്വത്തെ കുറിച്ചാണല്ലോ നമ്മൾ വ്യക്തിഗത പ്രേക്ഷിതത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. കുടുംബമായിട്ട് നമ്മൾ എപ്രകാരം പ്രേക്ഷിതത്വം നിർവഹിക്കുന്നു എന്ന് നമ്മളിപ്പോൾ എല്ലാവരും പങ്കുവച്ചു. ഇനി അടുത്തത് നമ്മുടെ അയൽപ്പക്കത്തോ ഇടവകയിലോ നമ്മുടെ സഹായം ആവശ്യമുള്ളവരെയും മറ്റുള്ളവരെയൊക്കെ എങ്ങനെ ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരിലേക്ക് എങ്ങനെ നമ്മുടെ പ്രേക്ഷിത ദൗത്യം എത്തിക്കാം എന്നാണ് നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് സംസാരിക്കുന്നത്. പലരും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലതരത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അടുത്ത വീട്ടിൽ ഒരാൾ പട്ടിണിയാണെന്ന് അറിയുന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ വഴിയില്ലെങ്കിലും നമ്മൾ ഇടവകയെ അറിയിക്കാറുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ കഴിവുള്ള വ്യക്തികളെ സമീപിച്ച് അവരോട് നമ്മൾ ഈ വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് രോഗികളായിരുന്നാലും ഏത് തരത്തിലും സഹായം ആവശ്യമുള്ളവരെ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ കണ്ണടച്ചിരുന്നിട്ടില്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം നമ്മൾ അവരെ സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ എങ്ങനെയൊക്കെ നമുക്ക് ഇടവക തലത്തിലും മറ്റും ആവശ്യക്കാരെ കണ്ടെത്തി സഹായിക്കാമെന്നുള്ളതൊന്ന് നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിനോട് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യാൻ കഴിഞ്ഞ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലം കോവിഡ് സമയത്തും കടലാക്രമണ സമയത്തും ഒത്തിരി പാവപ്പെട്ട ജനം ഒത്തിരി വേദനയിലൂടെയും ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോയ ഒരു അവസരമായിരുന്നു. ഈ അവസരത്ത് ഞങ്ങളുടെ ഇടവകയിലെ വിൻസെൻ്റി പോൾ എന്ന സംഘടനയുടെ കൂടെ ചേർന്നിന്ന് ഞങ്ങൾ 14 പേരടങ്ങുന്ന ഒരു സംഘടനത്തോട് ചേർന്നിന്നുകൊണ്ട് എല്ലാവരും ഒത്തിരി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരെയും മരുന്നിന് ബുദ്ധിമുട്ടുന്നവരെയും ഇവരെയൊക്കെ ഞങ്ങൾ ഈ കോവിഡ് കാലം
എന്നുള്ളത് മറന്നുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായം എത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം. അതിൽ അതോടൊപ്പം തന്നെ ഞാൻ കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ അവരെ കാണുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഞങ്ങളും ഒത്തിരി കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു അവസരം തന്നെയാണോ കടലാക്രമണ സമയത്തും കോവിഡിൻ്റെ സമയത്തും. അപ്പോൾ ഞങ്ങളെയും കുറേ വ്യക്തികൾ ചേർന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായം അവർ എത്തിച്ചു തന്നു. എത്തിച്ചു തന്നപ്പോൾ ഞങ്ങൾ ആ സഹായം കയ്യിൽ വെച്ചുകൊണ്ട് യേശു നമ്മളോടൊരു കാര്യം പറയുന്നത് നിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് നീ മറ്റുള്ളവരെയും സഹായിക്കുക എന്നതാണ്. ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് ഒരു പങ്ക് ഞങ്ങളുടെ അയൽവാസി ഞങ്ങളുടെ അടുത്തുള്ളവർക്ക് തന്നെ അവർക്ക് അതിൽ നിന്ന് ഒരു വീതം നൽകിക്കൊണ്ട് അവരെയും ഞങ്ങൾ സഹായിക്കുവാൻ കഴിഞ്ഞു എന്നത് ദൈവനാമത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന ദൈവപിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ നിരവധിയായ യാചനകൾ സമർപ്പിക്കാം. ഈ പാവ്യ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുക്കമുള്ള എല്ലാ രോഗികൾക്കും രോഗശാന്തി നൽകുകയും ഈ മാരകമായ രോഗം ഈ ലോകത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തിന് ഈ ലോകത്തും തുടച്ചു മാറ്റി ലോകം മുഴുക്കമുള്ള എല്ലാ മക്കളെ രക്ഷിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നറിയിൽ ചെയ്ത സ്നേഹ ഈശോയെ വിദേശത്തായിരിക്കുന്ന എല്ലാ പ്രവാസികളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. യേശുവെ, അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന അവരുടെ അധ്വാനത്തെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുശരക്തത്താൽ അവരെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമെന്ന് നാഥ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവാവായ യേശുവെ, ഞങ്ങളുടെ ജീവിത മാതൃകയിലൂടെ മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടുക്കാനുള്ള അനുഗ്രഹം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുട്ടികളായ ഞങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിശക്തി തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുടുംബ സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് ചൊല്ലാം. മാതാവിന്റെ സഹായവും മധ്യസ്ഥം യാചിച്ചുകൊണ്ട് മാതാവിന്റെ ഗാനം നമുക്ക് ആലപിക്കാം. എനിക്കും ഈശോയ്ക്കും ഒരേ